കൂടുതലും തുമേഷ് പറഞ്ഞു, കാരണമാണ് ആരും സ്കിപ്പാക്കരുത്, തുടർന്നൊന്ന് കാണണ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എല്ലാവർക്കും നമസ്കാരമുണ്ട്, സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഞാനൊന്ന് പറയാൻ പോണത്, നമ്മുടെ ഈ മഴക്കാലമായ അല്ലെങ്കിൽ ഈ ഒരു കാലവർഷകാലത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞല്ലേ നമ്മൾ കാണുന്നുണ്ട് ദിവസങ്ങളിൽ, അതായത് മഴക്കെടുതി മൂലം ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ. അത് ഇപ്പം ഈ കുറച്ച്, അതായത് ഒരു 15 വർഷം 10 വർഷം പിറകോട്ട് ഇതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ അപൂർവങ്ങളിൽ അപൂർവമായിരുന്ന ഈ സംഭവങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങളിതെങ്ങനെ ഈ അർത്ഥത്തിൽ ചിന്തിക്കണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം നമ്മൾ ഭാരതപ്പുഴയിൽ മഴക്കാലം ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, എന്തുവേണമെങ്കിലും കളിക്കാം. ശരിക്കും അവിടെ ഒരുപാട് പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാലത്ത് ഇതൊന്നും അധികം കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണൽ വാരണ പരിപാടി നിർത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മണൽ വാരണില്ല. ഇപ്പം എല്ലാ വീടുകളിലായാലും ബിൽഡിങ്ങുകളിലായാലും കോറിപ്പടികളാണ്, എംസാൻഡ് മണലുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം. ഇപ്പം നമ്മൾ പുഴയെന്ന് മണ്ണെടുത്താൽ മാത്രമാണ് വെള്ളം സംഭരിക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു വയറ്റ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് കാലിയുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കഴിച്ച ഭക്ഷണം എടുക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഭാരതപ്പുഴയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നിറഞ്ഞിരിക്കണം മണല്. നമുക്കൊരു കാരണവശാലായാലും ഈ വെള്ളം നിർത്താൻ പറ്റില്ല. അപ്പം തന്നെ വെള്ളം വരുന്നു, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, വെള്ളം പൊക്കം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിട്ട് നിന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ പ്രധാന പ്രശ്നം ഈ കോറി കമ്പനികൾ പോലത്തെ പരിപാടികളാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ല, ഞാൻ എന്നാലും ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഔപചാരികമായിട്ട് ഞാൻ ഒരു കണ്ട് പരിചയപ്പെട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്തേട്ടാ ഇല്ലടാ പണിയില്ല. അപ്പം എന്താ കാര്യം ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഒരു ടിപ്പറിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ എന്താ പണിയില്ലാത്തത്, ഞാൻ ക്രഷറിൽ വർക്ക് ചെയ്യാണ്, ഇപ്പം ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ് പണി നിർത്തിവെച്ചു എന്നാണ് പറഞ്ഞത്. കമ്പനിയും കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ, അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അയാളും പറയുന്നുണ്ട്, കാരണം ഞാനൊക്കെ മുന്നേ ലോറിയിൽ പോയിട്ട് ഭാരതപ്പുഴയിൽ നിന്ന് മണ്ണൊക്കെ എടുത്തിരുന്നു അന്ന്. അപ്പം ഞങ്ങൾ മഴയത്താണ് ഇതിൽ നിന്ന് സംസാരിക്കണത്. അപ്പോൾ അന്നൊന്നും ഇതുപോലത്തെ കാര്യങ്ങൾ, വെള്ളപ്പൊക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമല്ലേ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിയുണ്ട്. പക്ഷെ ആരും ഒരു കാര്യങ്ങളും പൊതുസമൂഹത്തോട് തുറന്നു പറയാനോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോട് സംസാരിക്കാനോ തയ്യാറാവണില്ല എന്നാണ് വാസ്തവം. ഈ മണലെടുക്കേണ്ട പ്രക്രിയ ഇത് തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവന്നിട്ട് പുഴകളിൽ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ആദ്യം കൊണ്ടുവരണം. അപ്പോൾ ഒരുവിധം നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ഒരു പരിധി വരെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താം. പിന്നെ അതുപോലെ തന്നെ ഓരോ കോറികൾ, ഓരോ കല്ല് മണ്ണുകൾ, മലകൾ, കുന്നുകളൊക്കെ ഇടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ എവിടെ പോയാലും ഈ പൊക്കിളിനോടുള്ള മാതിലുകളും ഇടിക്കുന്ന പരിപാടിയാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതുപോലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ അടുത്ത സ്ഥലത്ത് ഇടിച്ചിലുകൾ വരിക. ഇന്നാളിപ്പോൾ 2 ദിവസം മുമ്പ് വാർത്തയിൽ കേട്ടു വടക്കാഞ്ചേരി, വടക്കാഞ്ചേരിയിൽ ദേശീയപാതയിൽ സൈഡ് ഇടിഞ്ഞു വരുന്നു. ഇതൊക്കെയാണ് സംഭവം. ഓരോ സ്ഥലങ്ങളിൽ ഇടിച്ചു, റോഡ് പണിയിടും, കൂറ്റൻ ബംഗ്ലാവുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ റിസോർട്ടുകളൊക്കെ പണിയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല നാളെ പ്രകൃതി എടുത്ത് എടുത്ത് തിന്നുന്നു. പിന്നെ നമ്മൾ കടലിലേക്ക് നമ്മൾ കുറേ കച്ചറകൾ എടുത്ത് കളയും. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു പൊന്നാനി എന്നുള്ള സ്ഥലത്താണ്. ഈ സ്ഥലത്ത് ഞാൻ വരുമ്പോൾ കണ്ട കാഴ്ച ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. കടലിലേക്ക് ഒരുപാട് കച്ചടകൾ, ചെരുപ്പ്, അങ്ങനത്തെ ഒരു തേങ്ങ, അങ്ങനത്തെ നമുക്ക് എല്ലാ കുട്ടികൾക്കായാലും എല്ലാവർക്കും ആയാലും നമ്മൾ ഈ തേങ്ങ ആയാലും കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തെറിയും, ത്രോ ചെയ്യും. അങ്ങനെ അപ്പോൾ കടല് അതിൻ്റേതായിട്ടുള്ളൊരു സമയം വന്നപ്പോൾ അതൊക്കെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ആ കരയിൽ കാണാം. ഇപ്പം ഞാൻ വേറെ സ്ഥലത്ത് അയക്കണമല്ലേ നിങ്ങൾക്ക് കാണിച്ചെന്ന് പറ്റിങ്ങ ഇതിൻ്റെ സ്റ്റില്ല് ഞാൻ എടുത്തിട്ട് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഈ ക്രഷർ, ഈ ചരലിൻ്റെയും ചരലിനി, പിന്നെ അതുപോലെ തന്നെ മണലിനി എല്ലാം എടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ശരിക്കും ഞാൻ പറഞ്ഞ ഒരു ബോധവൽക്കരണം തന്നെ വേണം. അതായത് ഒരു പൊതുസമൂഹത്തിന് ബോധവൽക്കരണം ഉണ്ടാക്കുക തന്നെ വേണം. പക്ഷെ ഇതിൽ നമ്മുടെ രാഷ്ട്രീയക്കാര്, അതായത് നമുക്കിപ്പോൾ കോൺഗ്രസിനെ, ബി ജെ പി നേതാ, കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ ഒരു നേതാക്കളേനെ പഴി ചാരിട്ടൊന്നും കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. ഒരു കാര്യമില്ല, ഇതൊരു ബിസിനസ്സാണ്. ശരിക്കും പറയണമെങ്കിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ്. അതായത് ഇപ്പോഴത്തെ നിങ്ങൾ കേന്ദ്രത്തിൽ നടന്ന MP മാരുടെ ഓരോ ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് കണ്ടെടുത്തറിയാം.
ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്നുള്ളൂ. ഇവിടെ ഇരുന്നിട്ട് വെട്ടറ കൊല്ലട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരവിടെ ഇരുന്നിട്ട് ചായ പടയും തിന്നണ സീനാണ്. അപ്പൊ അതിലൊന്നും കഥല്ല, കഥല്ല എന്ന് പറഞ്ഞ കഥല്ല അത്. അതുകൊണ്ട് തന്നെയാണ് സുമേഷ് പഴഞ്ഞിക്കാരൻ ഇങ്ങനെ പറയണത്. അപ്പൊ ഇതിനൊക്കെ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കിയിട്ട് പുഴയിലും മണ്ണിലെടുക്കാനും പിന്നെ അതുപോലെ തന്നെ കോറികൾ ഇത്ര കാശ് മുടക്കിയിട്ടാണ് അവര് ഓരോ കാര്യങ്ങൾ പൊട്ടിക്കുന്നു, ക്രഷറുകളൊക്കെ ഉണ്ടാക്കിയിട്ട്. അത് ഒരു സുപ്രഭാതത്തിൽ നിർത്തണം എന്ന് ഞാൻ പറയില്ല. അവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ പ്രകൃതിനെ സംരക്ഷിക്കുക. എനിക്കിതിലൊരു സംശയം ഉണ്ട്, എന്താന്ന് പറയും. അതായത് നമ്മുടെ പ്രകൃതി സ്നേഹികളെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ട് പുഴയെന്ന് മണ്ണെടുക്കണില്ല, അതുപോലത്തെ ഈ സർക്കാരുകൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ഈ പുഴയെന്ന് മണ്ണെടുക്കണ്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനം എടുത്തത് ക്രഷറിൻ്റെ മുതലാളിമാര് അല്ലെങ്കിൽ ഈ കോറിപ്പൊടിയുടെ ഉണ്ടാക്കണ മുതലാളിമാരോടുള്ള ഒരു സ്നേഹത്തോട് അല്ലെങ്കിൽ അവർ ചായയും പരിപ്പാടിയും മേടിച്ചു കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ആണെന്നൊരു സംശയിക്കേണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പറയാൻ പറ്റില്ല, ഞാൻ കണ്ടിട്ടില്ല ചായയും പരിപ്പാടി മേടിച്ചു കൊടുക്കുന്നത്. പക്ഷെ കോമൺ ആയിട്ട് ചിന്തിക്കാവുന്ന കേസുള്ളൂ. അപ്പൊ ഇത്രേ പറയാൻ പറ്റുള്ളൂ, പറയുള്ളൂ. എല്ലാറ്റിനെയും സംരക്ഷിക്കുക, അല്ലാണ്ട് ഇത് വരുന്ന സമയത്ത് മാത്രം നമ്മൾ മുണ്ടും മടക്കുത്തി ഓടി അല്ലെങ്കിൽ ബോട്ടിലും കയറി പോയിട്ട് കാര്യമില്ല. നാളെ കുറെ ഇനിയും വർഷങ്ങളുണ്ട് ജീവിക്കുന്നവർക്ക്. അവർക്ക് നമുക്ക് ഇത്ര മാത്രം പറയുള്ളൂ, എല്ലാവരും എൻജോയ് ചെയ്യാത്ത. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഒരുപാട് കച്ചറകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ ചെടികൾ മാത്രമല്ല, ഇത് കള്ളിച്ചെടി പോലത്തെ ഒരു ചെടിയാണ്, കടലിൻ്റെ ഉള്ളിൽ ഉണ്ടാവണതാണ്. അതല്ലാണ്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ചെരുപ്പ്, പിന്നെ അതുപോലെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ.